ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ആയിഷേൻ്റെ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ. അവൾ എന്തോ മേക്കപ്പ് വീഡിയോ വന്നാണ്. ഞാൻ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. പ്രൊഡക്റ്റിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ എന്താ കാണിക്കണമെന്ന് നോക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് എടുത്തുള്ളത് ഒരു പച്ച ടോപ്പുള്ള കുപ്പിയിൽ നിന്ന് എന്തോ ഒരു ക്രീം എടുത്തിട്ടുണ്ട്. അതെടുത്ത് മുഖത്ത് രണ്ട് ഭാഗത്തും തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത എന്താ എടുത്തത്? കുട്ടികൾക്ക് തേക്കുന്ന ഒരു ക്രീമാണ് തോന്നുന്നു എടുത്തുള്ളത്. ബേബി സ്കിൻ എന്നാണ് പേര് കാണുന്നത്. ഓക്കെ, ഇത് എടുത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പോലെ ആകും. ചെറുപ്പം പ്രായം തോന്നിക്കില്ല, പ്രായം കുറഞ്ഞ് കുറഞ്ഞ് വരും. അതിനു വേണ്ടി തേക്കുന്ന ക്രീമാണ് തോന്നുന്നത് ഇത്. ഓക്കെ, കുറച്ചെടുത്ത് തലയിലും തേക്കണം കേട്ടോ, എന്നാലേ അത് ഒരു കറക്റ്റായി കിട്ടുള്ളൂ. അതിനുശേഷം ഷോളൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം മുഖം ഒന്ന് ഇതാക്കി തല ഒന്ന് താത്തിയതിന് ശേഷം കണ്ണാടിയിൽ നോക്കിയാൽ ഈ ക്രീം കിട്ടത് ശരിയാകും. ഇനി എടുക്കുന്നത് വേറൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്തോ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകുമെന്ന് മരുന്ന് എടുത്തിന് സെമീറെ എന്തൊരു പേരാണ് ഇട്ടിട്ടുള്ളത്. ആ ആ കുപ്പി തുറന്ന് ആ സ്പ്രേ ചെയ്യണ മാതിരി ചെയ്യുക. സ്പ്രേ അല്ല കേട്ടോ, അതിൽ നിന്ന് വേറെ എന്തോ എടുത്തിട്ടുണ്ട്, ക്രീമുമായിട്ട് സാധനം തന്നെയാണ്. അത് ഒരു തുള്ളി, അതിനുശേഷം മൂക്കിലൊന്ന് ചൊറിയണം, അപ്പോഴത് കറക്റ്റായി കിട്ടുള്ളൂ. ആ ഇനി സുന്ദരിക്ക് ഒരു പൊട്ടുകൊത്തൽ മത്സരമാണ് നടന്നു പോകുന്നത്. അങ്ങനെ മുഖത്തെല്ലാം പൊട്ടുകൊത്തി കറക്റ്റായി തേച്ച് ഇനി കയ്യിലുള്ള കുറച്ചും കൂടി തേച്ചിട്ട് അത് ഒഴിവാക്കി കളയാം. എപ്പോഴും കുറച്ചൊന്ന് കയ്യിൽ ബാക്കി വെക്കണം, അപ്പോഴാണ് അത് തേച്ചതിന് ശേഷമുള്ളൊന്ന് ഒഴിവാക്കി കളയാൻ. അടുത്ത എന്തോ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, ബിസ്ക്കറ്റ് കേക്കോ അതുപോലത്തെ സംഭവം എടുത്തിട്ടാണ് ഇനി മുഖത്ത് തേച്ചതെല്ലാം ഒന്ന് മായ്ച്ച് കളയാണ്. ആ ഇത്രയും തേച്ചതെല്ലാം ഒന്ന് ലെവലാക്കി മൂക്കൊന്ന് ലെവലാക്കി ആ മൂക്കൊന്ന് ചൊറിയണം. ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ ക്രീമിൻ്റെ പ്രത്യേകത ഞാൻ തോന്നുന്നത്, ഇത് കാണുമ്പോൾ തന്നെ മൂക്ക് ചൊറിച്ചിൽ വരും. അത് തേച്ച് കഴിഞ്ഞാലും വീണ്ടും ചൊറിച്ചിൽ വരും. ആ ഇനി കണ്ണെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി, രാവിലെ മുഖം കഴിക്കിട്ടില്ല തോന്നുന്നത്, അപ്പോൾ കണ്ണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആ ഇനി കണ്ണാടിയിലൊന്ന് നോക്കി, ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നോക്കണം, അപ്പോൾ അതിൻ്റെ ഈ മേക്കപ്പ് കിട്ടുന്നത് ഒന്ന് കറക്റ്റായി കിട്ടുള്ളൂ. എന്നൊരു ക്യാമറയിൽ നോക്കി ഒന്ന് ഷോളൊന്ന് ശരിയാക്കണം. എന്നിട്ട് രണ്ട് കൈയും മുഖത്ത് വെച്ച് താടിക്ക് വെച്ചാൽ ഈ സാധനം ഉണങ്ങും. ഓരോ ക്രീമിനും പ്രത്യേക തരത്തിലുള്ള ഒരു ആക്ഷനുകളുണ്ട്, അപ്പോൾ മാത്രമേ ആ ക്രീമുകളുടെ നമുക്കത് ശരിയായിട്ടുള്ള ഇത് വരുള്ളൂ. കാരണം ഓരോ ആക്ഷൻ കൊടുക്കണം ഓരോ ക്രീം തേച്ചതിന് ശേഷം. ഓക്കെ, ആ ആക്ഷനാണ് അവിടെ കാണിക്കുന്നത്, അത് നിങ്ങൾ മറക്കരുത് അങ്ങനെ ചെയ്യാൻ. ഓക്കെ, അടുത്തത് ഒരു പെൻസിൽ എടുത്തിട്ടുള്ളത്. ആ പെൻസിൽ എടുത്തിട്ട് മുഖത്ത് വരക്കുകയാണ്. ഓക്കെ, ആ ഇത് പുലിക്കളിക്ക് വേണ്ടിയിട്ട് വര വരക്കുകയാണ് തോന്നുന്നത്. മൂക്കത്തും എല്ലാം വരക്കുന്നുണ്ട്, മീശമാതിരി പൂച്ചക്ക് മീശ വരച്ച മാതിരി വരക്കുന്നുണ്ട്. വീണ്ടും ആ ബിസ്ക്കറ്റ് മാതിരത്തിട്ടുള്ള കേക്ക് മാതിരത്തെ സാധനം എടുത്തിട്ട് മുഖം തുടച്ച് ആ വരക്കം മായ്ച്ച് കളഞ്ഞ്. പിന്നെ എന്തിനാണ് ഈ വരച്ചത്? ഓക്കെ, ഇനി അടുത്തത് എന്തോ ഒരു പൗഡറാണ്, ഫിറ്റ് മീ എന്ന പൗഡർ എടുത്തിട്ടുണ്ട്. ആ ആ ഒരു ബ്രഷ് എടുത്തിട്ട് അവിടുത്തെ മാറാല തട്ടണമെന്ന് തോന്നുന്നു, മുഖത്തുള്ള മാറാല തട്ടി ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, കണ്ണിൻ്റെ എല്ലാം ജസ്റ്റ് ഒന്ന് ആ ബ്രഷ് എടുത്തൊന്ന് തട്ടി. ആ ആ ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ പ്രത്യേക കാര്യമൊന്നുമില്ല, ചുമ്മാ ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് ടിഷ്യൂ എടുത്ത് തുടച്ച് കളഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തലയ്ക്കൊന്ന് പൊട്ടണം, ഇത് തരപ്പി പോകുന്നുണ്ട് തോന്നുന്നു അത് കാണുമ്പോൾ. അടുത്തെന്തോ ലെവനപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ചൂണ്ടിലിങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഇനി അടുത്തെന്താ നോക്കാം, അടുത്തത് എന്തോ എടുത്തിട്ടുണ്ട്. ആ ഇത് കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, മൂക്കിലിപ്പോൾ കയറ്റും, അത് മൂക്കിലല്ല ഇപ്രാവശ്യം കണ്ണിലാണ്, ഞാൻ വിചാരിച്ചു കൊറോണ ടെസ്റ്റ് ആണെന്ന്. ഓക്കെ, ഇതിപ്പോൾ ജോക്കറിന് മേക്കപ്പ് ഇടുന്ന മാതിരി കണ്ണിൻ്റെ മുകളിൽ കിടന്നിട്ട് കൊടുത്ത് മേക്കപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സർക്കസിൽ പോകാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്, സർക്കസ് കോമാളി ആയിട്ടുണ്ട്. വീണ്ടും അത് തുടക്കാൻ പോവുകയെന്ന് തോന്നുന്നു. ആ തുടച്ച് ക്ലീൻ ചെയ്ത് ആ അപ്പോൾ സർക്കസിൽ നിന്ന് ഡ്യൂട്ടി ഇല്ല തോന്നുന്നു. ഓക്കെ, ഇന്നൊരു റോളില്ല, അത് ഉടച്ച് ഒഴിവാക്കി. വീണ്ടും കണ്ണിൻ്റെ താഴ്ഭാഗത്തെല്ലാം അതേ സാധനം തന്നെ, ഇത് കുറേ നേരമല്ല ആ സാധനം ഇട്ട് തുടക്കുള്ളൂ. ആ വീണ്ടും ആ പൗഡർ എടുത്തിട്ട് മാറാതെ തട്ടാൻ പോകുന്നുണ്ട്. ആ ഇനി എന്താ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്, അതിൽ അഞ്ചാറ് കളറുകളുണ്ട്. ഓക്കെ, എന്താ ചെയ്യാൻ പോകുന്നത്? ആ അതിൽ നിന്നൊരു ബ്രൗണ് കളർ എടുത്തിട്ട് ആ കണ്ണിൻ്റെ പോളൊക്കെ മുകളിൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വീണ്ടും കളർ കൊടുക്കുന്നുണ്ട്. ആ നന്നായിട്ടുണ്ട് തോന്നുന്നു. ആ അതുപോലെ അടുത്ത കണ്ണിലും കൊടുത്ത്, പക്ഷേ നമുക്ക് ഇതുപോലെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, വീണ്ടും അടുത്ത ബ്ലാക്ക് കളർ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കളർ കാണിച്ചു തരുന്നുണ്ട്, അത് കഴിഞ്ഞ ശേഷം വീണ്ടും ബ്ലാക്ക്. ഇപ്പോൾ ആ ബ്രൗണ് കൊടുത്തത് ശരിയായിട്ടില്ല, അപ്പോൾ അതിൻ്റെ മുകളിൽ വീണ്ടും ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൂക്ക് ചൊറിയണം, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ ഓരോ കളറിൻ്റെ. ഓക്കെ, ആ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞൊരു നോട്ടം വേണം, അപ്പോൾ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ അയക്കണമെന്ന് അറിയാവുള്ളൂ. ഇനി അടുത്തത് ഒരു ഗോൾഡൻ കളർ എടുത്തിട്ടുള്ളത്. ആ
അതും ഇതുപോലെ മൊത്തം മൂന്നാമത്തെ കോട്ടിംഗാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് കോട്ടിംഗ്, സെക്കൻഡ് കോട്ടിംഗ്, അപ്പോൾ മൂന്നാമത്തെ കോട്ടിംഗ്. ആ അങ്ങനെ മൂന്നാമത്തെ കോട്ടിംഗ് ചെയ്യുന്നതിനാണ് മനസ്സിലായില്ല ഇപ്പോൾ. അതായത് വയസ്സായ ആളല്ലേ, അപ്പോൾ മുഖത്തുള്ള സ്കിന്നിൻ്റെ ചുളിവും കാര്യങ്ങളൊന്നും കാണാതിരിക്കാൻ ഫസ്റ്റ് കോട്ടിംഗ് പെയിൻ്റ് അടിക്കുന്ന മാതിരി അടിച്ചു വിടുകയാണ്. പൊട്ടി അടിച്ചിട്ട് വിട്ടിട്ട് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. ഡബ് ചെയ്യുമ്പോൾ ആവശ്യം നോക്കി പേടിപ്പിക്കുന്നുണ്ട് കിട്ടാ. ഓക്കെ, ഇതിപ്പോൾ ചെയ്തേനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ കോട്ടിംഗ് വരെ എത്തി. ഓക്കെ, ഇതിപ്പോൾ അടുത്ത കളർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് അഞ്ചാമത്തെ കളർ, നാലാമത്തെ കളറായിപ്പോൾ. ഓക്കെ, കണ്ണിൻ്റെ മുകളിൽ വീണ്ടും കൊടുത്തതിൻ്റെ മുകളിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ആ ലെവലായി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ണ് അടച്ച് നോക്കണം. എന്താ പറഞ്ഞാൽ ഓരോ കളർ കൊടുക്കുമ്പോഴും ഓരോ ആക്ഷൻ കൊടുക്കണം, അപ്പോൾ ഈ കറക്റ്റ് മേക്കപ്പ് കിട്ടുള്ളൂ. ആ അടുത്ത എടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കുപ്പിയിൽ നിന്ന്. ഇതിൻ്റെ പേരാണ് എനിക്കറിയില്ല. ആ അതെടുത്തിട്ട് ആ കണ്ണ് എഴുതാൻ പോവുകയാണ്. ഓക്കെ, കണ്ണ് എഴുതൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഓക്കെ, കണ്ണിൻ്റെ മുകളിൽ എന്താ ചെയ്യുന്നത് എനിക്ക് കാണുന്നില്ല. ഓക്കെ, ആ കണ്ണിൻ്റെ പീലിക്ക് കളർ കൊടുക്കുകയാണ്. ആ ഓക്കെ, ശരിയായിട്ടുണ്ട്. ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ണ് പൊത്തി കാണിച്ചു കൊടുക്കണം, അപ്പോഴാണ് അത് മറ്റേ കണ്ണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുള്ളൂ. കൈ പൊത്തി കാണിച്ചാൽ ഒന്നിലിട്ടാൽ മതി നിങ്ങൾ, അത് കണ്ണ് പൊത്തി കാണിച്ചാൽ അടുത്തതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആ ഇനി അടുത്തതിലും അതേമാതിരി പുരിക്കാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഐബ്രോ പെൻസിൽ കാരണം എടുത്തിട്ട്, കാരണമല്ല കേട്ടോ, എടുത്തിട്ട് തെറ്റിപ്പോകുന്നുണ്ട്. ആ അങ്ങനെ വരച്ചു. ആ ഇടയ്ക്കിടയ്ക്ക് കണ്ണിങ്ങനെ അടച്ച് തുറന്നും കാണിക്കണം, അപ്പോൾ അതിൻ്റെ കറക്റ്റ്. വീണ്ടും ആ പെട്ടി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആറാമത്തെ കളറായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ആ അതിൽ നിന്ന് ബ്രൗൺ കളർ എടുത്ത് ജസ്റ്റ് തൊട്ടാൽ മതി. ആ ആ പീലിൻ്റെ ബ്ലാക്കിൻ്റെ മുകളിൽ വീണ്ടും കളർ കൊടുത്ത്, ഇപ്പോൾ ബ്ലാക്ക് കളർ മാറ്റിയിട്ട് ബ്രൗൺ ആക്കാനുള്ള പരിപാടിയാണ്. ആ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്യാമറയുടെ മുന്നിലോട്ട് വന്ന് നോക്കണം, അപ്പോഴാണ് കണ്ണൊന്ന് കറക്റ്റായി കിട്ടുള്ളൂ. ആ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ആ ഓക്കെ ആയിട്ടുണ്ട്. ആ ഇനി ബ്ലാക്ക്, ഇത് കൃഷ്ണമണിക്ക് കളർ കൊടുക്കാനുള്ള പരിപാടിയാണ്. ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് വീണ്ടും ആ ബ്രൗണിനെ വീണ്ടും ബ്ലാക്കാക്കി. എന്താ ഇപ്പോൾ ചെയ്യണത്. ഓക്കെ, ആ ഇനി വീണ്ടും കണ്ണ് എഴുതി കഴിഞ്ഞ് ആ വീണ്ടും ആ ബോക്സിൽ നിന്ന് മഞ്ഞ കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ അഞ്ചാറ് പ്രാവശ്യമായി ഇപ്പോൾ തോണ്ടി തുടങ്ങിയിട്ട്. ആ ഇത് കണ്ണിൻ്റെ ആ ജസ്റ്റ് ഹോൾ ഉണ്ടല്ലോ അവിടെ തേക്കുന്നത്, കാരണം ഇനി കണ്ണുനീരൊക്കെ വന്നിട്ട് ഈ മേക്കപ്പ് ചെയ്തൊക്കെ ഒലിച്ച് പോകുന്ന വേണ്ടിയിട്ട് അത് അടക്കണം. അത് അടക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ രണ്ട് ഹോളും അടച്ച് ഇനി അതിൽ കൂടി കണ്ണുനീര് വന്ന് മേക്കപ്പ് ഒന്നും പോകില്ല. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ആക്ഷനും കഴിഞ്ഞ്, കാരണം ഓരോന്ന് ഇടുമ്പോൾ ഒരു ആക്ഷൻ കൊടുക്കുന്ന ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ചെയ്ത് കഴിഞ്ഞ്. ആ ഇനി അടുത്തെടുത്ത് കാണിക്കുന്നത് വാല് വരക്കാൻ പോകണം. കണ്ണിന് വാൽ അല്ല, വാലല്ല വരക്കുന്നത്. ആ ഓക്കെ സോറി, ഇപ്പോൾ എന്ത് വീണ്ടും ചെയ്യുന്നത്, പുരികം തന്നെ. പുരികം വീണ്ടും കുറച്ച് കളർ കൂട്ടാൻ വേണ്ടിയിട്ട് പെൻസിലെടുത്തിട്ട് ജസ്റ്റ് എല്ലാം താഴത്തേക്ക് വരെ വരച്ച് കൊണ്ടിരിക്കുകയാണ്. ആ ഓക്കെ, കുറച്ച് കട്ടി കൂട്ടി. ഇനി വാ കൈ വെച്ച് നോക്കി ഓട്ടോമാറ്റിക്കായിട്ട് അത് കോപ്പി ആയിട്ട് ഇവിടെ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരും ഇപ്പുറത്തെ സൈഡിലും. ഓക്കെ, അടുത്തെടുത്തിട്ടുള്ള എന്താണ്, വീണ്ടും രണ്ട് ടോപ്പുള്ള ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. എന്താ ചെയ്യുന്നത് എനിക്ക് കാണുന്നില്ല. ഓക്കെ, ആ കണ്ണിൻ്റെ പുരികത്തിന് താഴത്തൊന്ന് വെച്ച് നഖം കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ആ വീണ്ടും പൗഡർ എടുത്ത് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒരു വൈറ്റ് കളർ കൊടുത്ത്. ഓക്കെ, അങ്ങനെ കഴിഞ്ഞു, ആക്ഷനും കഴിഞ്ഞു. ഇനി അടുത്തെടുക്കുന്നുണ്ട്. ആ ഇതൊരു മസ്കാരയാണ്, ഇത് കണ്ണിൻ്റെ പീലിയിൽ ചെയ്യാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. ആ ഞാൻ പറഞ്ഞത് കറക്റ്റായി, അത് കണ്ണിൻ്റെ പീലിയിൽ ചെയ്തിട്ടുണ്ട്. രണ്ടും ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് അത് അടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോഴും കയ്യിലും കഴിയുന്ന മട്ടില്ല. അടുത്തെന്താ ഒരു റോസ് സാധനം എടുക്കുന്നുള്ളത്. ആ റോസ് പൗഡർ എടുത്തിട്ട് മുഖത്തൊന്ന് തേച്ച്, മൂക്കിലും തേച്ച്, ആ വീണ്ടും മുഖത്ത് തന്നെ. ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ആക്ഷനുകളാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ആക്ഷൻ ഇട്ടാൽ മാത്രമേ ഈ മേക്കപ്പൊക്കെ വർക്ക് ഇതാവുള്ളൂ, റെഡിയായി വരുള്ളൂ. ഓക്കെ, അതും കഴിഞ്ഞ് ഇനി അടുത്ത് വീണ്ടും ഒരു വെള്ളപ്പൊടി എടുക്കുന്നുണ്ട്. അത് മൂക്കിൻ്റെ മുകളിൽ തേക്കാനുള്ളൊരു പൗഡറാണ്. ആ മൂക്കിന് നീളം കൂടും തോന്നുന്നു അങ്ങനെ വെച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ, കാരണം മൂക്ക് താഴത്തേക്ക് ഇതൊക്കെ നാക്കുന്നുണ്ട്. ഇനി മുഖത്ത് വീണ്ടും വെള്ള പൗഡർ തേച്ച്, ആ വെള്ളപ്പൊടി എടുത്ത് മുഖത്ത് തേച്ച്. ഓക്കെ റെഡിയായി. ഇനി ആ വെള്ളപ്പൊടി എടുത്ത് ഒന്ന് മീശ വരച്ച്, ആ മീശയൊക്കെ ഒന്ന്
റെഡിയാക്കി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി കണ്ണാടി നോക്കി അടുത്ത ആക്ഷനും കഴിഞ്ഞ് റെഡിയാക്കി കഴിഞ്ഞ് തീർന്നു തോന്നുന്നു. അല്ല, റെഡി ആയിട്ടില്ല, മേക്കപ്പ് ഇട്ടൊന്നും ശരിയായിട്ടില്ല. ഇട്ട മേക്കപ്പൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് ഇനി എന്താ ചെയ്യാൻ പോണേ? തീർന്നില്ലേ? ഇതിൻ്റെ റിയാക്ഷനൊക്കെ കാണിക്കൽ തുടങ്ങി, ഇട്ട മേക്കപ്പിൻ്റെ മുഖമൊക്കെ ചൊറിയൽ തുടങ്ങി. ഇനി അടുത്തൊരു പെൻസിൽ എടുത്തിട്ടുണ്ട്, പെൻസിൽ വീണ്ടും ലെബലിലോ എടുത്തിട്ടുണ്ട്. ഇനി ചുണ്ടിന് താഴത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി നമ്മൾ മേക്കപ്പ് തീരുമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ തീർന്നിട്ടില്ല. വീണ്ടും വരക്കുകയാണ്, വരച്ച് പഠിക്കുകയാണ്. ഇനി എന്തോ ഒരു സാധനം എടുത്തിട്ടുണ്ട്, ഇത് മുഖത്ത് തേക്കാനുള്ള വീണ്ടും ഒരു സാധനം തോന്നുന്നു. പെയിൻ്റാണ്, എന്തോ ഒരു പെയിൻ്റ് എടുത്തിട്ടുണ്ട്. പെയിൻ്റ് എടുത്ത് ചുണ്ടിൽ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ വേറെ മോഡലായിരുന്നു, ഇപ്പോൾ പെയിൻ്റ് അടിക്കലാണ് പരിപാടി. ആ കറക്റ്റ് വരച്ച ലൈനിൻ്റെ ഉള്ളിൽ പെയിൻ്റ് കൊടുത്ത്. ഓക്കെ, അടുത്ത ആക്ഷനും കഴിഞ്ഞ് പെയിൻ്റ് കൊടുക്കലും കഴിഞ്ഞ് റെഡിയായി വന്ന്. അങ്ങനെ ഈ മേക്കപ്പ് വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക. കാരണം ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. കാരണം എനിക്കിതിൻ്റെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ മേക്കപ്പിനെ പറ്റിയോ ഒരു ഐഡിയ ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഞാനിത് കണ്ടപ്പോൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു തന്നാണ്. അപ്പോൾ ഇതെല്ലാവരും ഒരു തമാശ രൂപത്തിൽ എടുക്കുക, നമ്മൾ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് എടുത്താണ്. പിന്നെ കുറെ ആൾക്കാർ മേക്കപ്പ് വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ വലിയ മേക്കപ്പ് അറിയുന്ന ആളൊന്നുമല്ല. ഇതിലുള്ള കുറെ ഐറ്റംസ് ഞാൻ പടുത്ത് വാങ്ങിച്ചതാണ്. പിന്നെ കോണ്ടാക്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും അറിയണ്ടാവും. അവരിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയലുണ്ട്, ഞാൻ അങ്ങനെ കൂടുതൽ എനിക്കറിയില്ല. ഓരോ നല്ല ബ്രാൻഡൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല. യൂസ് ചെയ്യാത്തതിനെ കൊണ്ട് എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് പോകാറില്ല. ഇപ്പൊ ഈ വീഡിയോക്ക് വേണ്ടി മാത്രമാട്ടെ ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്തെങ്ങാണ്ട് നിൽക്കുന്നത്. അല്ലാണ്ട് പുറത്ത് പോകുമ്പോഴൊന്നും എനിക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ഉദ്ദേശിച്ചില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നും. ഞാൻ പെട്ടെന്ന് വരും. പിന്നെ ഞാൻ അങ്ങനെ ഇടക്കിടക്ക് മൂക്ക് ഇങ്ങനെ തട്ടുന്നത് എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ഇവിടെയൊക്കെ തട്ടുമ്പോൾ ആ പൊടികളൊക്കെ മൂക്കിക്ക് വരുമ്പോൾ അലർജീൻ്റെ പ്രശ്നമുണ്ട്. അത് ഞാൻ ഇടക്ക് ഇങ്ങനെ അങ്ങനെ ആക്കുന്നത് ചില വീഡിയോസിലൊക്കെ ഉണ്ട് ഇങ്ങനെ ആക്കുന്നത്. പക്ഷെ അത് എനിക്ക് എഡിറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ആയി പോകുന്നതാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് ഇന്നത്തെ വീഡിയോയിലും കൂടെ താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പം അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നാണ്. ഞങ്ങൾ സാധാരണ ചാനലിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനെന്ന് കുറേ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ല. എന്തോ പറയാൻ വിട്ടു പോകലോ ആണ്. പിന്നെ അങ്ങനെ പറയണ്ടാവുന്നൊക്കെ അങ്ങനെ വിചാരിച്ചു പോകും. അപ്പം ഇനി മുതലേ പറയേണ്ടി വരും. അപ്പം എല്ലാവരും ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തേക്കണമെന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണമെന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കും ക്ലിക്ക് ചെയ്താലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാൻ മറക്കരുത്. കമൻസ് അറിയിക്കുക നിങ്ങൾ എന്താണെന്നുള്ളതൊക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിലും എല്ലാ കമൻസും നിങ്ങൾ താഴെ അറിയിക്കുക. പിന്നെന്താ, ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് ചേർക്കുന്നത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.